നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കാറുണ്ടോ? അവരെ പ്രയാസപ്പെടുത്താറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരുടെ അഭിമാനത്തിൽ ക്ഷതം വരുത്താറുണ്ടോ എന്ന് ശരിക്കും ആലോചിച്ച് ചിന്തിച്ച ശേഷമാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വാക്കുകളും പറയേണ്ടത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ലാ തുഗ്ദൂ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസന്മാരെ ദ്രോഹിക്കരുത്. മാത്രമല്ല, അവരെ നിങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്യരുത്. അവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ കുറ്റങ്ങളും കുറവുകളും പരിഹാസങ്ങളും കളവാക്കുകളും നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ ഏത് വാക്കുപയോഗിച്ചാണോ മറ്റൊരാളെ അപമാനപ്പെടുത്തിയത്, പരിഹസിച്ചത്, കളിയാക്കിയത്, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപ്പെടുത്തിയത്, അതേ വാക്കുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ആ വാക്ക് വെച്ചുകൊണ്ട് തന്നെ അവനെ നരകത്തിൽ വെച്ച് അപമാനപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, അവൻ വീട്ടിലായിരുന്നാലും അവന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമകളെ പരിഹസിക്കുകയും കളിയാക്കുകയും അപമാനപ്പെടുത്തുകയും ചെയ്ത ആളുകളെ പരിഹസിക്കുകയും അപമാനപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര ഗൗരവ സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെ പറയാറുണ്ടല്ലേ, ഞാൻ പറയുന്ന കാര്യം ആ മനുഷ്യന് ഉള്ളതാണ്, ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവന്റെ ജീവിതത്തിൽ ഇല്ലാത്ത, അവന്റെ സംസാരത്തിൽ ഇല്ലാത്ത, അവന്റെ പെരുമാറ്റത്തിൽ ഇല്ലാത്ത, അവന്റെ പ്രവർത്തനങ്ങളില്ലാത്ത ഒന്നും ഞാൻ പറയുന്നില്ല. അതന്നെ സഹോദരങ്ങളുടെ റൈബത്ത് എന്ന് പറയുന്നത്, പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ജീവിതത്തിൽ, എന്റെ സ്വഭാവത്തിൽ, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ പ്രവർത്തനത്തിൽ ഉള്ള ഒരു കാര്യം മറ്റുള്ളവരോട് പറയാന്നുള്ളതാണ് റൈബത്ത്. അപ്പൊ ഇല്ലാത്തത് പറഞ്ഞാലോ അത് കളവുമായി, രണ്ടും പറ്റൂല. എനിക്കൊരു കുറ്റവും കുറവും ഉണ്ടെങ്കിൽ അത് എന്നോട് വന്ന് പറയാം. എന്നെ കുറിച്ച് നിങ്ങളൊരു വാർത്ത കേട്ടാൽ ആ വാർത്ത നിങ്ങളുടെ കുടുംബക്കാരോട്, മറ്റുള്ളവരോടെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് കണ്ടോ. പക്ഷെ ഇന്നാളെ പറ്റി ഒരു കാര്യം കേട്ടു, ശരി തന്നെ ആയിരിക്കൂലേ, ഒക്കെ ഊഹ വന്ന, ശരി തന്നെ ആയിരിക്കൂലേ, ആരോട് മറ്റോട് ചോദിക്കാം, അങ്ങനെ ചോദിക്കണ്ടല്ലോ, എന്നെ കുറിച്ചാണ് കേട്ടതെങ്കിൽ എന്നെ വിളിക്കുക. കാരണം അതിന്റെ വിശദീകരണം തരേണ്ടത് ഞാനാ, നാട്ടുകാരല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും കൃത്യമായി ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സിറാത്ത് പാലം മുറിച്ചു കടക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ റമാ മുസ്ലിമൻ ബിഷൈഇൻ യുരീദു ശഅ്നഹു ബിഹി ഹബസഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം ഹത്താ യഖ്റുജ മിമ്മാ ഖാല. നിങ്ങളിൽ ആരെങ്കിലും ഒരു മുസ്ലിമിനെ അപകീർത്തിപ്പെടുത്തി, അഭിമാനക്ഷതപ്പെടുത്തി, പരിഹസിച്ചോ, കളിയാക്കി, അവന്റെ ന്യൂനതകൾ മറ്റുള്ളവരോട് സംസാരിച്ചു, അങ്ങനെ ആരെങ്കിലും അപമാനപ്പെടുത്തുകയാണെങ്കിൽ നരകത്തിന് കുറുകെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക സന്നിധിയിൽ സംവിധാനിക്കുന്ന സിറാത്ത് പാലം, ആ സിറാത്ത് പാലത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോപണം ഉന്നയിച്ച ആളുകളെ തടഞ്ഞു വെക്കും. എവിടെ? എവിടെ? സിറാത്ത് പാലത്തിൽ വെച്ചിട്ട്. എന്നിട്ടോ, ആരെ കുറിച്ചാണോ ആരോപണം ഉന്നയിച്ചത്, ആ ആരോപണം പിൻവലിക്കുന്നത് വരെ സിറാത്ത് പാലത്തിൽ ഇരിക്കും, നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. എവിടെ? നരകത്തിന്റെ മുമ്പിൽ. അപരാധങ്ങൾ പറഞ്ഞു വരുത്താൻ പാടില്ല, ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അതിന്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് ബോധ്യണ്ടാവണം, അയാളോട് ചോദിക്കണം, അപ്പോഴല്ലേ ശരിയാവുള്ള സഹോദരങ്ങളെ. അങ്ങനെ ആരുടെയെങ്കിലും മേലെ അഭിമാനം ക്ഷതപ്പെടുത്താൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിറാത്ത് പാലത്തിന്റെ നടുവിൽ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. എന്തിന്റെ പേരിൽ? നമ്മൾ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ, നിസ്സാരമായ ഒരു വാക്കിന്റെ പേരിൽ. അത് തിരിച്ചെടുക്കുന്നത് വരെ, അത് തെളിയിക്കുന്നത് വരെ, നമ്മൾ പറഞ്ഞ ആരോപണം തെളിയിക്കപ്പെടുന്നത് വരെ നരകത്തിന്റെ ഒറ്റ നടുവിൽ സിറാത്ത് പാലത്തിൽ നിൽക്കേണ്ടി വരും. എനിക്ക് നിങ്ങൾക്കും
രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി ആലോചിക്കുക, നമ്മുടെ നാവിനെ നാം സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ നാവിനെ നാം അടക്കി നിർത്തുകയാണെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ അഭിലഷിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലുടനീളം സ്വപ്നം കാണുന്ന, എന്തിനു വേണ്ടിയാണോ അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത്, കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിവിന്റെ പരമാവധി അള്ളാഹു ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ സദഖാത്തുകൾ നൽകുന്നത്, ശാരീരികമായ അവശതകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിവെച്ച് സുന്നത്തും ഫറളുമാകുന്ന നോമ്പുകൾ അനുഷ്ഠിക്കുന്ന എന്തിനാസ്കാരങ്ങളെ, നാം സ്വപ്നം കാണുന്ന സ്വർഗത്തിന് വേണ്ടിയാണ്, ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയാണ്. അല്ലേ, ആ സ്വർഗം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും സഹോദരങ്ങളെ? അതുകൊണ്ട് നരകത്തിന്റെ മോചനത്തിന് വേണ്ടി, സ്വർഗീയമായ സന്തോഷങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടി നമ്മുടെ നാവിനെ നാം സൂക്ഷിച്ചാൽ ഉറപ്പാണ്. പ്രവാചകനാണ് പറയുന്നത്, പ്രവാചകൻ ജാമ്യമാണ് എങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി അമലു സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.